ഹായ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ഓറിയോ ഫഡ്ജ്. ഓറിയോ ഫഡ്ജ് തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓറിയോ ബിസ്ക്കറ്റ്, പാൽപ്പൊടി, റോസ്റ്റഡ് ആൽമണ്ട്സ്, ബട്ടർ മെൽറ്റ് ചെയ്തത്, കൊക്കോ പൗഡർ, പഞ്ചസാര പൊടിച്ചത്, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത്, പാൽ. ആദ്യം നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തെടുക്കാം. 4 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ബിസ്ക്കറ്റ് ഒടിച്ചതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കുക. ഒരുപാട് ഫൈൻ പൗഡറായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, ചെറിയ തരികൾ കിടക്കണം. പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടായ പാനിലേക്ക് മെൽറ്റ് ചെയ്ത അൺസോൾട്ടഡ് ബട്ടർ ചേർക്കുക. ഞാൻ 100 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തതാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുക. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം പൊടിച്ചു വച്ചിരിക്കുന്ന ഓറിയോ ബിസ്ക്കറ്റ് ഇതിലേക്ക് ചേർക്കാം. പൊടിച്ചു വച്ചിരിക്കുന്ന ഓറിയോ ബിസ്ക്കറ്റ് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ചൂടാക്കിയ പാൽ ചേർക്കാം. നാല് ടേബിൾ സ്പൂൺ പാലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പാല് അല്പാൽപമായി ചേർത്ത് കൊടുക്കുക. ഈ ഒരു പരുവത്തിലാകുന്നത് വരെ ചേർക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ഇതിൽ നിന്ന് വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഈ മിക്സ് ഒഴിക്കുക. നന്നായി തണുത്തതിന് ശേഷം സെറ്റാകാൻ വേണ്ടി 2 മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കുക. ഫഡ്ജ് സെറ്റായിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഫഡ്ജിന് മുകളിൽ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിനു വേണ്ടി റോസ്റ്റ് ചെയ്തിരിക്കുന്ന ആൽമണ്ട് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റിലേക്ക് ചേർക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫഡ്ജിൻ്റെ പുറത്ത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റെപ്പ് തികച്ചും ഓപ്ഷണലാണ്. ഇതിനെ ചെറിയ പീസുകളായി കട്ട് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓറിയോ ഫഡ്ജ് റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂ. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.